Welcome back to our family. Boom. 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 മൊത്തത്തിലൊരു ഗുമ്മില്ലാത്ത ദിവസമായിരുന്നു. ഇന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ അക്കേനെ എല്ലാരും കൂട്ടി ഒരു ഫുൾ ഡേ ആയിരിക്കും ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ നാളത്തേക്ക് മാറ്റി. ഇന്ന് അത് പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. നമുക്ക് ഇന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. ഇന്നും ഉണ്ട്, ഇന്നലെ നൈറ്റ് തൊട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കൽ നടന്നില്ല. ഞങ്ങളുടെ തുഞ്ഞു വരുന്നുണ്ട്. തുഞ്ഞു ഇങ്ങ് വന്നേ, കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങ് വാ, വെക്ക് കണ്ണാടി വെക്ക്. അതിനുണ്ട് ഞങ്ങളുടെ തുഞ്ഞു അടിപൊളിയായില്ലേ. ഇത് പിടിച്ചേ തുഞ്ഞു. ഇത് ആര് തന്നെയാ? ഏത് മാമിയാ തന്നെ? മാമി എല്ലാ തവണ ഒരു കണ്ണാടി തരും അല്ലേ തുഞ്ഞുന്. തുഞ്ഞുന് ഇഷ്ടായോ തന്നെ? ഓക്കെ, അപ്പൊ വന്നിട്ട് ഓക്കെ. അപ്പൊ നമ്മുടെ കുഞ്ഞു ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുവരെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്, അതുകൊണ്ട് എന്താ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കൽ നടന്നില്ല എനിക്കൊന്നും, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഓർത്തു ഇന്നലത്തെ വീഡിയോയിലെ കമന്റ് ബോക്സിൽ നമ്മുടെ ആ ഒരു ബർത്ത്ഡേന്റെ തലേ ദിവസമാണെങ്കിലും നമ്മുടെ ഷൂട്ടിന്റെ വീഡിയോസ് ആണെങ്കിലും ബർത്ത്ഡേ വ്ളോഗിൽ നമ്മുടെ കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് എടുത്ത നമ്മുടെ ഫാമിലി പിക് ആണെങ്കിലും ഫോട്ടോസ് കാണിക്കാൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകാര്യം ഇൻസ്റ്റയിൽ മാത്രം പോസ്റ്റ് ചെയ്യാണ്, യൂട്യൂബിലുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് കുറെ പേര് പരാതിയൊക്കെയാണ്. അപ്പൊ ഞങ്ങളോർത്തു വന്നാ അങ്ങനെ ചെയ്യാന്നല്ലേ ഏട്ടാ. എന്താണ് സന്തോഷമില്ല? അപ്പം ഓക്കെ എന്നാ ലാസ്റ്റ് ഇത് ഇപ്പൊ എടുത്ത തീരുമാനം കേട്ടോ. ഞങ്ങൾ ആൾപടി ചെടി നനയ്ക്കുവാന്ന് അപ്പളാവശ്യമായിട്ട് പറ്റുന്ന എടുക്കാന്നും പറഞ്ഞു വിളിക്കണേ. അപ്പൊ ഞങ്ങൾ ഓർത്തൊന്ന് എടുത്ത് മാറാന്ന് അങ്ങനെ ഇരുന്നതാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതല്ലേ, സെക്കൻഡ് ചാനലിൽ ഇടാന്നും പറഞ്ഞായിരുന്നു. ആ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇടാന്നും പറഞ്ഞിട്ടായിരുന്നു. മിക്കവാറും നാളെ തൊട്ടിട്ട് നമ്മൾ സെക്കൻഡ് ചാനലിൽ വീഡിയോ ഇടുമായിരിക്കും അല്ലേ ഏട്ടാ. മറ്റന്നോട്ട് നമ്മള് എഫ് ബിയില് മറ്റന്നോ തൊട്ടിട്ട് വീഡിയോസ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു ഓരോ സീരീസുകള് പോസ്റ്റ് ചെയ്യാൻ, കുക്കിംഗ് സീരീസ് ഒത്തിരി ലെങ്ത് ഒന്നുമില്ല, അത് 5 മിനിറ്റ് 6 മിനിറ്റിൽ ഒതുങ്ങുന്ന കുറച്ച് സീരീസും അതുപോലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുന്ന ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ മല്ലു ഫാമിലിയിൽ ഇടില്ല, നമ്മുടെ കുഞ്ചു വിഷ്ണു എന്ന് പറയുന്ന മറ്റേ ചാനലിൽ ഇടുള്ളൂ. അപ്പം മറ്റേ നോട്ടിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലിലും വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ എനിക്കറിയാം കുറേ പേര് ജ്വല്ലറി വീഡിയോസും ഡ്രസ് കളക്ഷൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ വരില്ല, ആ ചാനലിലേ വരുള്ളൂ. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരവേദനയൊക്കെയായിരുന്നു. അപ്പം ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു, അതുകൊണ്ട് ഇന്നൊന്നും വലിയതായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, വലിച്ചു നേടുന്നില്ല. അല്ല ഞാൻ പറഞ്ഞതായിരുന്നു, കുറെ പേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്, അത് ഇതിൽ മെയിൻ ആയിട്ട് ഡ്രസ് കളക്ഷനും കാര്യങ്ങളൊന്നും ഇതിലിടാത്ത പറയുമ്പോൾ ഡ്രസ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ഇടുമ്പോഴും നമുക്ക് അങ്ങനെ വ്യൂസ് നോർമലി ഇതിൽ ഇതിടുമ്പോൾ ഡൗൺ ആണ്. അപ്പൊ എനിക്ക് തോന്നിയത് അതിലിടുന്നതായിരിക്കും നല്ലതെന്ന്. സോ അപ്പൊ നമുക്ക് നമ്മുടെ ഫോട്ടോസ് കണ്ടുവന്നാലും ഓക്കെ.
വേറെ കുറച്ച് റയർ കളക്ഷൻസും കൂടെ കാണിച്ചു തരാം. വേറെ എക്സ്ക്ലൂസീവ്ലി അല്ലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ്. ആദ്യം നമ്മൾ ഇപ്പൊ കാണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ജയാമ്മയുടെ അമ്മയാണ് കേട്ടോ. അമ്മ കഴിഞ്ഞ ഫെബ്രുവരി 11-ാം തീയതി മരിച്ചുപോയി. അപ്പം ഇത് കഴിഞ്ഞ ഫെബ്രുവരി 11-ാം തീയതിയായിരുന്നു വല്യമ്മയുടെ ആണ്ട്. അപ്പം ഇതാണ് ജയാമ്മയുടെ അമ്മ. അടുത്ത ജയാമ്മയുടെ അച്ഛൻ്റെയും കല്യാണ ഫോട്ടോ കാണിച്ചു തരാം. ജയമ്മയുടെ അച്ഛന്റെ അല്ല, നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും. ജയമ്മയുടെയും അച്ഛന്റെയും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണോ കാണിച്ചെടുക്കുന്നേട്ടാ. ഇതാണ് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും. നമ്മുടെ അച്ഛനും അമ്മയും കല്യാണത്തിന് ഇങ്ങനെയായിരുന്നു കേട്ടോ. അമ്മ ഈ അമ്മയാണ് ഇപ്പത്തെ അമ്മ എന്ന് കണ്ടാ മനസ്സിലാവത്ത് പോലും ഇല്ല. ഇനി അടുത്ത ഫോട്ടോ കാണിക്കാൻ പോകുന്നത് ജയമ്മയുടെ സ്റ്റുഡിയോ ഫോട്ടോ. അച്ഛന്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾ അച്ഛനെ കാണുമ്പോ ഞെട്ടു. അച്ഛന്റെ തലയിലെ മുടിയെല്ലാം കാണുമ്പോ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. കാര്യം അമ്മ പിന്നെ അമ്മ പണ്ടത്തെ സ്ലിം ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഇച്ചിരി വണ്ണം വെച്ചെന്നുള്ളു സ്വല്പം. പിന്നെ അന്നത്തെ കാലത്ത് അതായത് 1983 ഓർമ്മയില്ല. ഇതുണ്ടോ തെങ്ങിന്റെ മണ്ടയ്ക്ക് അച്ഛനും അമ്മയും കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ. അന്നത്തെ എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നുല്ലേ, അന്നത്തെ എഡിറ്റിംഗ് ആണ് തെങ്ങിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കുന്നത്. അപ്പൊ അങ്ങനത്തെ എഡിറ്റിംഗിലൊക്കെ കൊറേ ഫോട്ടോസ് ഉണ്ട്. ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ അച്ഛന്റെ ഫ്രീക്ക് ഫോട്ടോ ഗൾഫിലുള്ള സൗദിയിൽ വെച്ചെടുത്ത ഫ്രീക്ക് ഫോട്ടോ. അച്ഛൻ ഒരു എത്ര വർഷത്തോളം ഗൾഫിലായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ അവിടുന്ന് എടുത്ത ഫ്രീക്ക് ഫോട്ടോ. അച്ഛന്റെ ഒരു ഫ്രീക്ക് ഫോട്ടോ നമ്മുടെ ഷോക്കേസിൽ ഇരിപ്പുണ്ട്. പിന്നെ വിഷ്ണുവിന്റെ ഒരു ഫോട്ടോ. അമ്മ വിഷ്ണുവിന് ഗോപിയൊക്കെ തൊട്ട് കൊടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. അത് എന്തിയോ വിഷ്ണുട്ടാ. അത് അഞ്ചു പേരുന്ന് കാണിക്കാനൊരു മടി വേണോന്ന് കരുതിയതല്ലേ. ഏട്ടൻ സൗസറൊക്കെ ഇട്ട് അമ്മ ഏട്ടന് ഗോപിക്കൂറി ഒക്കെ തൊട്ട് കൊടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. നിർത്തൊക്കെ നിക്കണ്ട ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്താ അതിന്റെ മുന്നിൽ പൂക്കളോ. ഇത് പണ്ട് പ്രകാശ് മാമന്റെയും ഈ സുന്ദരനെ ഉള്ളു മുട്ടയടിച്ച സുന്ദരനില്ല. എന്താ കഥ. അമ്മയ്ക്ക് അമ്മയുടെ പണ്ടത്തെ ഹെയർ സ്റ്റൈൽ ആയിരുന്നു. ഒരു വരത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ളിലെ അമ്മയുടെ അച്ഛന്റെ ഇപ്പത്തെ ഈ ബാൻഡ് ഇപ്പൊ വളരെ ജനറേഷനിൽ ന്യൂ ജനറേഷനായിട്ടൊക്കെ ഉപയോഗിക്കണം. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. മാക്സിമം ഒരു 8 മിനിറ്റിൽ ഒതുക്കാൻ നമ്മൾ മാക്സിമം നോക്കും. പിന്നെ ഫോട്ടോസ് ഫോട്ടോസ് നമ്മുടെ ഫോട്ടോസ് അത്ര ഹൈലൈറ്റ് ഒന്നുമല്ല. പക്ഷെ എന്നാലും അച്ഛന്റെ അമ്മയുടെ ഫോട്ടോസ് ഒക്കെ നൈസ്. നമുക്ക് അതൊക്കെ ദുർലഭം കുറച്ച് ഫോട്ടോസ് മാത്രം കിട്ടും. അമ്മയ്ക്ക് അച്ഛനും പോലും ഇത് കണ്ട് ഓർമ്മ കാണത്തില്ല. അത്രയും റയർ ആണ്. ഞാനത് പറഞ്ഞു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോട്ടോ. അമ്മ ഇപ്പൊ കണ്ട വീഡിയോ കണ്ടാ മതി. അപ്പൊ ഓക്കെ. അമ്മ കലിപ്പിടുന്നു. ഓ തിരുവല്ലാഴ്ച എന്നങ്ങാണ്ട് റാഞ്ചിതാണെന്ന് പറഞ്ഞ് കണ്ണൂർ ഇട്ടുന്നു അമ്മ. പക്ഷെ നല്ല ഫോട്ടോയാ. ഓക്കെ. അമ്മ സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കുന്നുണ്ട് ഫോട്ടോയിലൊക്കെ. അമ്മയുടെ കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട്. ജാതി ഫോട്ടോ. അമ്മ ഇപ്പൊ കരയുമെന്നും പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഉണ്ട്. നാളെ നമ്മള് നമ്മുടെ അക്കയും നമ്മുടെ ചോട്ടും നമ്മുടെ പിള്ളേരും ഒക്കെ ഉണ്ട്. നാളെ ചിന്നൊക്കെ എത്തും. എല്ലാരും കൂടെ ഉള്ള നാളെ അടിപൊളി ഡേ നമ്മള് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓക്കെ. നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ബൈ.